മികച്ച രീതിയിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേള പുരോഗമിക്കുന്നതായി മേളയുടെ മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ബീനാപോൾ. ബീനാപോളിന്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മേളയുടെ എല്ലാ മേളകളിലും ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു ബീനാപോൾ. മേളയിൽ എപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്ന ഒരാളാണ് ബീനാപോൾ. ആർട്ടിസ്റ്റിക് ഡയറക്ടർ സ്ഥാനത്ത് നിന്നുള്ള മാറ്റം അനിവാര്യമായിരുന്നു എന്നാണ് ബീനാപോൾ പറയുന്നത്. താൻ എന്നും ചലച്ചിത്രമേളയ്ക്കൊപ്പം ഉണ്ടാകും. റിസർവേഷൻ പ്രതിസന്ധി, അത് വലിയൊരു പ്രതിസന്ധിയായി തന്നെ ഈ മേളയിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ അടുത്ത മേള മുതൽ കൂടുതൽ തിയേറ്ററുകൾ ഏർപ്പെടുത്തുന്നത് നന്നാകുമെന്നും ബീനാപോൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. രാജ്യാന്തര ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ നമ്മുടെ ഒക്കെ മുഖ ഓർമ്മകളിൽ ഒക്കെ ആദ്യം തന്നെ വരുന്നത് ബീനാപോൾ എന്നുള്ളൊരു വ്യക്തിയുടെ മുഖമാണ്. അതെ, ആ ബീനാപോൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നത്. നമുക്കറിയാം, ഞാൻ വർഷങ്ങളായി തന്നെ കാണുന്നതാണ്, ഞാൻ പഠിക്കുമ്പോൾ മുതൽ കാണുന്നതാണ് ബീനാപോൾ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത്. അപ്പോൾ ഇത്തവണ ആർട്ടിസ്റ്റിക് ഡയറക്ടർ അല്ല, അപ്പോൾ ഇത്രനാൾ എവിടെ എത്ര ദിവസം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ബീന ചേച്ചി പറയാൻ? എനിക്ക് ഇത് പറയാനുള്ള, ഏതായാലും ഒരു ചേഞ്ച് ആവശ്യമാണ്. ഏത് സ്ഥാപനക്കാണെങ്കിൽ വേറെ ആൾക്കാർ വരും, വേറെ ഇത് വരും, അതിന് എനിക്ക് ഒരു സങ്കടമില്ല. മാത്രമല്ല, ഇത് ഇത്ര നന്നായി പോകുന്നു എന്ന് നമുക്ക് ഒരു സന്തോഷമുണ്ട്. കാര്യം ഒരു സാധനം ഞങ്ങൾ മാറി കഴിഞ്ഞാൽ ഇടിഞ്ഞു പോയാൽ നമുക്ക് തന്നെ ഒരു സങ്കടമാണ്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് ഗോയിങ് വെരി വെൽ. ഇത്തവണ എങ്ങനെയാണ്, ഇനിയിപ്പോ സിനിമ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ടോ? ഉണ്ട്. ഞാൻ സിനിമകൾ കുറെ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓപ്പൺ ഫോറമിൽ പങ്കെടുക്കാൻ പോവുക. ഇത്തവണ അതുപോലെ ഈ കൂടുതൽ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് ഈ എല്ലാ വർഷം ഉണ്ട്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ എല്ലാവർക്കും സിനിമ കാണണം. ചിലപ്പം അടുത്ത വർഷം കുറച്ച് കൂടുതൽ തിയേറ്ററുകൾ കൂട്ടേണ്ടി വരുമെന്ന് എൻ്റെ ഒരു, അല്ലെങ്കിൽ കുറച്ചുകൂടി റീജിയണൽ ഫെസ്റ്റിവൽസ് ഇവിടെ കാണാൻ പറ്റാത്ത അവരവരുടെ സ്ഥലത്ത് വെച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് ഒരു പൊതുവേ ഒരു വൈബ് എങ്ങനെയുണ്ട് ഇത്തവണ? വെരി നൈസ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മേളായി മാറി, അതാ എനിക്ക് ഏറ്റവും സന്തോഷം. ഓക്കെ, ഏതായാലും മേളയിൽ സ്ഥിര സാന്നിധ്യമായി തന്നെ ഇനിയും ഉണ്ടാവും. ഉണ്ടാവും. അതെ, മേളയിൽ സ്ഥിര സാന്നിധ്യമായി ഇനിയും ഉണ്ടാവും, ആർട്ടിസ്റ്റിക് ഡയറക്ടർ അല്ലെങ്കിൽ എന്നുകൂടിയാണ് ബീനാപോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ടാഗോറിൽ നിന്നും പ്രമോദ് പന്നിയോടിനൊപ്പം എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.